വാർത്താ സമ്മേളനങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയതിന് പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധം. വിദ്യാഭ്യാസം, തൊഴിൽ മേഖലയിൽ 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ നടപടി ശരിവച്ച് സാമ്പത്തിക സംവരണ കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി. നമസ്കാരം, ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനക ഓൺലൈൻ മോജനോസിലേക്ക് സ്വാഗതം. കൈരളി ന്യൂസിനെയും മീഡിയ വൺ ചാനലിനെയും വിലക്കിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. ഗവർണർ എന്ന ഭരണഘടനാ പദവിയുടെ അന്തസ്സിനെ കൂടി അപമാനിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണർക്ക് തെറ്റുതിരുത്തി ഖേദം പ്രകടിപ്പിക്കണമെന്ന് KUWJ സംസ്ഥാന പ്രസിഡന്റ് MV വിനീതയും ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബുവും ആവശ്യപ്പെട്ടു. മാധ്യമ സമൂഹത്തിന്റെ ബഹിഷ്കരണം ചോദിച്ചു വാങ്ങുന്ന ഏകാധിപത്യ നിലപാട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചിരിക്കുകയാണെന്ന് കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു പറഞ്ഞു. വാർത്താ സമ്മേളനത്തിന് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയ ശേഷം വിവേചനപൂർവ്വം 2 പ്രധാന മാധ്യമങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ഏകാധിപത്യപരമാണ്. ഇത് ഇന്ത്യയിൽ ഒരിടത്തും ഒരു ഗവർണറും ഇതുവരെ ചെയ്യാത്ത പ്രാകൃത കൃത്യമാണെന്നും അക്കാദമി ചെയർമാൻ പറഞ്ഞു. മുടികൊഴിച്ചിലിൽ മരണമെന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർക്കെതിരെയും പരാതി. കോഴിക്കോടിനോർത്ത് കണ്ണൂർ സ്വദേശി പ്രശാന്താണ് ഇക്കഴിഞ്ഞ 1 ഒക്ടോബർ ആത്മഹത്യ ചെയ്തത്. ചികിത്സിച്ച ഡോക്ടർക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാണ് യുവാവ് ജീവനൊടുക്കിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് കുടുംബം പരാതിപ്പെട്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. മുടികൊഴിച്ചിൽ മാറാൻ 8 വർഷമായി മരുന്ന് കഴിക്കുന്നതായി യുവാവിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. വായിൽ ഒളിപ്പിച്ച് കടത്തി 29 പവൻ സ്വർണമാണ് കാസർഗോഡ് സ്വദേശിയായ യാത്രക്കാരിൽ നിന്നും പിടികൂടിയത്. പെരുമ്പള വലിയമൂല സ്വദേശി അബ്ദുൾ അഫ്സൽ ആണ് പിടിയിലായത്. 8 കഷ്ണങ്ങളാക്കി വായ്ക്കുള്ളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താനാണ് ശ്രമിച്ചത്. 233 ഗ്രാം സ്വർണവുമായി ഇയാൾ ഷാർജയിൽ നിന്നാണ് എത്തിയത്. കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം ഇയാൾ പുറത്തിറങ്ങിയെങ്കിലും ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വർക്കലയിൽ വൻ തീപിടുത്തം. ടൂറിസ്റ്റ് മേഖലയായ ക്ലിഫിന് സമീപമുള്ള കൊക്നിനാല എന്ന റിസോർട്ടാണ് രാത്രി 12 മണിയോടെ പൂർണ്ണമായും കത്തി നശിച്ചത്. 5 മുറികളുള്ള റിസോർട്ടിൽ ഒരാൾ കുടുങ്ങിക്കിടന്നിരുന്നു. തീ പടരുന്നത് കണ്ട് ഇയാൾ ഇറങ്ങി ഓടുകയായിരുന്നു. പൂർണ്ണമായും തടിയിലും പ്ലാസ്റ്റിക് നിർമ്മിത ഫീറ്റുകൾ ഉപയോഗിച്ചുള്ള മേൽക്കൂരകളായതിനാൽ തീ പെട്ടെന്ന് പടർന്നു പിടിക്കുകയായിരുന്നു. ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസം, തൊഴിൽ മേഖലയിൽ 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ നടപടി ശരിവച്ച് സാമ്പത്തിക സംവരണ കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകുന്നതിന് കൊണ്ടുവന്ന ഭരണഘടനയുടെ 103ാം ഭേദഗതിക്കെതിരായ ഹർജികളിലാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലെ സുപ്രധാന വിധി. ബംഗ്ലാദേശ് അരിയുടെ ഇറക്കുമതി തീരുവ വീണ്ടും കുറച്ചതോടെ ഇന്ത്യയിലെ അരിവില കുതിച്ചുയരുന്നു. 25% നിന്ന് 15.25% ബംഗ്ലാദേശ് ഇറക്കുമതി തീരുവ കുറച്ചത്. അരിയുടെ വില 5% രാജ്യത്തെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് നടപടിയോടെ രാജ്യത്തെ അരിയുടെ ആവശ്യം കൂടുവാനാണ് സാധ്യത. ഇന്ത്യയിൽ നിന്ന് അരി വാങ്ങുന്നത് പോലെ വിയറ്റ്നാമിൽ നിന്നും ബംഗ്ലാദേശ് കുറഞ്ഞ അളവുകളിൽ അരി വാങ്ങുന്നതായാണ് റൈസ് വില്ലയുടെ CEO സൂരജ് അഗർവാൾ പറയുന്നത്. ദക്ഷിണ കൊറിയൻ അതിർത്തിയിലേക്ക് മിസൈൽ പരീക്ഷണം നടത്തിയത് അമേരിക്കയെയും ദക്ഷിണ കൊറിയയെയും ആക്രമിക്കാനുള്ള പരിശീലനമായിരുന്നെന്ന് ഉത്തരകൊറിയൻ സൈന്യം. മിസൈൽ പരീക്ഷണങ്ങൾ വിജയമാണെന്ന പ്രസ്താവനയിലാണ് ഉത്തരകൊറിയ ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ദക്ഷിണ കൊറിയൻ അതിർത്തി ലക്ഷ്യമാക്കി ഉത്തരകൊറിയ 25 മിസൈലുകൾ തൊടുത്തുവിട്ടത്. പിരിച്ചുവിട്ട ജീവനക്കാരെ ട്വിറ്റർ തിരിച്ചു വിളിക്കുകയാണെന്ന് റിപ്പോർട്ട്. ചിലരെ പിരിച്ചുവിട്ടത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് കമ്പനി പറയുന്നത്. മസ്കിന്റെ പുതിയ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാൻ വേണ്ട പ്രാഗൽഭ്യവും അനുഭവ പരിചയവും ഉള്ളവരെ തിരിച്ചറിയും മുമ്പ് മാനേജ്മെന്റ് പിരിച്ചുവിട്ടുപോയെന്നാണ് കാരണമായി പറയുന്നത്. 7500 വരുന്ന ജീവനക്കാരെയാണ് മസ്ക് വന്നതിന് പിന്നാലെ പിരിച്ചുവിട്ടത്. കമ്പനിയുടെ പരസ്യ വരുമാനത്തിൽ വൻ ഇടിവ് നേരിട്ടിട്ടുണ്ടെന്നും ആവശ്യത്തിലേറെയുള്ള ജീവനക്കാരെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ആദ്യ നടപടി. എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും UAE ഒഴിവാക്കി. തുറസായ സ്ഥലങ്ങളിലും മസ്ജിദുകളും ആരാധനാലയങ്ങളും ഉൾപ്പെടെ കെട്ടിടങ്ങൾക്കകത്തും മാസ്ക് ധരിക്കൽ നിർബന്ധമല്ല. പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ ഗ്രീൻ പാസ് ആവശ്യമില്ല. തീരുമാനം തിങ്കളാഴ്ച പ്രാബല്യത്തിൽ വരുമെന്ന് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.